ഈ ലക്ഷ്മണൻ ലക്ഷ്മണന്റെ ചായക്കട എന്ന് പറയുന്ന ആ സ്ഥലത്ത് ചായക്കട ഇരുന്ന സ്ഥലത്ത് അതിന് താഴെ ഒരു പാടമായിരുന്നു. ആ പാടം അത്രയും മണ്ണ് മൂടി ഇങ്ങനെ കിടക്കാണ് എന്ന് പറഞ്ഞാൽ ആഴത്തിൽ വലിയ മണ്ണ് മൂടി കിടക്കുകയാണ്. ഇപ്പൊ കൃത്യമായി നടക്കുന്നത് ആ മേഖലയിൽ ലക്ഷ്മണന്റെ ചായക്കട ഇരുന്നു എന്ന് പറയുന്ന ആ സ്ഥലത്തും അത് തൊട്ടുതായുള്ള പാടത്തും ഒരു പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ അത് ഏതാണ്ട് ഒരു അവസാനഘട്ട പരിശോധന എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. കാര്യം ഒരുപാട് എന്താണ് വലിയ പ്രതികൂല സാഹചര്യത്തിൽ ഒരുപാട് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മണ്ണ് ഏത് സമയവും വീണ്ടും മിടിഞ്ഞു വീഴാവുന്ന സാഹചര്യത്തിൽ കൂടുതൽ തെരച്ചിൽ അവിടെ തുടരുക ഏതാണ്ട് അസാധ്യമാണ്. ഇപ്പോൾ കാർവാർ എം എൽ എ അടക്കമുള്ളവർ എത്ര കാലം വേണമെങ്കിലും പരിശോധന തുടരാമെന്ന് പറയുമ്പോൾ പോലും അതിലെ പരിമിതിയും പ്രതിസന്ധിയും നമ്മൾ മനസ്സിലാക്കണം. സ്ക്രീനിൽ കാണാൻ കഴിയുന്ന ഹാഷ്മി, അപകടത്തിൽപ്പെട്ട ഒരു ടാങ്കർ അത് കരയ്ക്ക് എത്തിക്കുന്ന ദൃശ്യമാണ്. അത് പുഴയിലൂടെ ഒഴുകിപ്പോയ ടാങ്കർ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ടാങ്കർ കരയിലേക്ക് എത്തിക്കുന്നു. അതിന്റെ കരയിൽ എത്തിച്ചതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹാഷ്മി, തുടർന്നോളൂ. ഞാൻ ഹാഷ്മിയിലേക്ക് എത്താം. അരുൺ പൂപ്പറമ്പയിലേക്ക് കൂടി പോവുകയാണ്. അരുൺ, ഇപ്പോൾ നമുക്ക് ചില ദൃശ്യങ്ങളൊക്കെ ഈ സ്ക്രീനിൽ പ്രേക്ഷകർക്കായി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം ഗംഗാവതിപ്പുഴയിലൂടെ ഒഴുകിപ്പോയ ടാങ്കറാണ്. ആ സമയത്ത് അപകടത്തിൽപ്പെട്ട ഒരു ടാങ്കർ ലോറിയാണ്. അത് കരയ്ക്കെത്തിച്ചു എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നതെന്നാണ്. നമുക്കിപ്പോൾ കൂടുതലായി വിവരങ്ങൾ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? അനുജ, ഇത് ഈ അപകടത്തിന്റെ, അതായത് ഈ മണ്ണിടിച്ചിലിന്റെ ഒരു വ്യാപ്തിയും അതിന്റെ ഒരു ഭീകരതയും തെളിയിക്കുന്ന ഒരു ദൃശ്യമാണിത്. അതായത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, അതായത് ഈ മണ്ണിടിച്ചിലിൽ ഒരു ടാങ്കർ അപകടത്തിൽ പെട്ടിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു. ഒരു ടാങ്കർ മാത്രമല്ല, രണ്ട് ടാങ്കർ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അത് ഈ കരക്ക് എത്തിക്കുന്ന ദൃശ്യമാണ് ഇത്. കരക്ക് എത്തിച്ച് അവിടെ രക്ഷാപ്രവർത്തകർ അത് എത്തിച്ച ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തായാലും ലഭിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ അപകടത്തിന്റെയും ഈ മണ്ണിടിച്ചിലിന്റെയും ഈ ഓരോരോ ഭീകരത ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത്രത്തോളം വലിയൊരു ടാങ്കർ ആ ദേശീയപാതയും കടന്ന് ഈ മണ്ണ് കുത്തിയൊലിച്ച് ഈ ഗംഗാവലി പുഴയിൽ പതിച്ചു എന്നത് സത്യത്തിൽ അതിശയിപ്പിക്കുന്നതാണ്. അത്ര വലിയൊരു ദുരന്തമാണ് ഇത് ഉണ്ടായത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ദൃശ്യമാണിത്. അതോടൊപ്പം തന്നെ ഈ പുഴയുടെ മറുവശത്ത് നിരവധി കുടുംബങ്ങൾ ഇതേ ദുരിതം, ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് പുഴ ഗതിമാറി ഒഴുകുകയും അത് പിന്നീട് വലിയ ഒരു ദുരിതം നേരിടുകയും ചെയ്തിരുന്നു. അതിന്റെ കൂടി വിവരങ്ങൾ നമ്മൾ അല്പസമയം മുമ്പ് പങ്കുവച്ചതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്കാണ് ഇതിന്റെ ഒരു വ്യാപ്തി. സ്വാഭാവികമായും ഇതിന് അകപ്പെട്ടിട്ടുള്ള വാഹനങ്ങൾ ഈ കുത്തിയൊലിച്ച് അല്ലെങ്കിൽ മണ്ണിനൊപ്പം ഈ പുഴയിൽ പതിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. എന്തായാലും നിലവിൽ രണ്ട് ടാങ്കറുകൾ ഈ അപകടത്തിൽ പെട്ടിരുന്നു. നേരത്തെ ഒരു ടാങ്കർ മാത്രമാണ് ഈ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത്. ഇത് ഈ അപകടത്തിൽപ്പെട്ട രണ്ടാമത്തെ ടാങ്കർ ആണെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നേരത്തെ ഒരു ടാങ്കർ ലോറി അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് വെച്ച് കണ്ടെത്തിയിരുന്നു. ഇത് മറ്റൊരു ലോറിയാണ് എന്നതാണ് നമുക്ക് ദൗത്യ സംഘത്തിൽ നിന്ന് അവരിൽ നിന്ന് ലഭിച്ച ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. എന്തായാലും അനുജ, ഇത് വലിയൊരു അപകടമാണ്. നമ്മൾ നേരത്തെ ഗംഗാവലി പുഴയുടെ മറുകരയിൽ നമ്മൾ പോയിരുന്നു. അവിടെ നിന്ന് ഈ മണ്ണിടിച്ചിൽ സ്ഥലത്തെ ഒരു ദൂര കാഴ്ച നമ്മൾ കണ്ടാൽ അതിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാകും. വലിയൊരു മലക്കൂമ്പാരം ഈ ദേശീയപാതയും ഭേദിച്ച് ഈ ഗംഗാവലി പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. അതിന്റെ വലിയ മൺകൂന ഇപ്പോഴും ഈ ഗംഗാവലി പുഴയിലുണ്ട്. അതിനടിയിലും മനുഷ്യജീവനുകളും ഇത്തരത്തിൽ വാഹനങ്ങൾ ഇനിയും ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും നമുക്ക് വ്യക്തതയില്ല. എന്തായാലും വലിയൊരു അപകടം, അപകടത്തിന്റെ വ്യാപ്തി അതി ഗുരുതരമാണ്. എന്തായാലും അതിന്റെ ഒരു നേർ സാക്ഷ്യമാണ് ഈ ദൃശ്യങ്ങൾ. നിലവിൽ നമുക്ക് ഈ ദൗത്യ സംഘത്തിൽ നിന്നുള്ളവർ തന്നെ പങ്കുവച്ച ദൃശ്യമാണിത്. ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി എന്തായാലും ഈ ദൃശ്യം തെളിയിക്കുന്നുണ്ട് അനുജ. അതാണ് ഈ അപകടത്തിൽപ്പെട്ട ഒരു ടാങ്കർ ലോറി, അത് രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തു. ടാങ്കർ ലോറിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്.